ആർട്ടിസ്റ്റ് നമ്പൂതിരി നമ്മോടൊപ്പം തലസമയം ചേർന്നു. നമ്പൂതിരി സാർ, ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേരളക്കാനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോ അത് എന്ത് മാറ്റമാണ് ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയതിനെ കുറിച്ചൊക്കെ നമ്പൂതിരി സാർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? മാതൃഭൂമിയിലാണ് തുടങ്ങിയത് ഞാൻ. പക്ഷേ മദ്രാസിലെ സ്കൂൾ ഓഫ് ആർട്സിൽ കോഴ്സ് കഴിഞ്ഞിട്ടാണ് മാതൃഭൂമിയിൽ വന്നത്. കഴിഞ്ഞ് മാതൃഭൂമിയിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ്, പക്ഷെ മാതൃഭൂമിയിൽ വന്നതിൻ്റെ ശേഷമാണ് വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ആത്മവിശ്വാസം വന്നത്. എന്നുവെച്ചാൽ ഇത്രയധികം ആളുകളുടെ പ്രതികരണം ആദ്യകാലത്ത് കുറച്ച് മോശമായിട്ടുള്ളതായിരുന്നു. പിന്നീട് ഒരുപാട് കത്തുകൾ ചിത്രങ്ങളെക്കുറിച്ചുള്ള നോവലുകളെക്കുറിച്ച്, അങ്ങനെ മാതൃഭൂമി കാലഘട്ടമാണ് എന്നെ സംബന്ധിച്ച്. ഒന്നാമത് എൻ വി കൃഷ്ണമാരർ വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. പിന്നെ എം ടി വാസു നായർ, ഇവരാണ് ഞങ്ങളുടെ എഡിറ്റേഴ്സ് വീക്കിലിടെ. അപ്പോൾ ഈ ഇവരെ കാണാൻ വരുന്ന മിക്കവാറും കേരളത്തിലെ എല്ലാ എഴുത്തുകാരും അവിടെ വരും. അപ്പം ഞങ്ങളതിൻ്റെ നേരെ പിന്നിലുള്ള ഒരു റൂമാണ്. ആർട്ടിസ്റ്റ് രണ്ടാളുണ്ടായിരുന്നു. ആദ്യം ദേവുണ്ടായിരുന്നു, പിന്നീട് AS വന്നു. അപ്പം ആ ഒരു കാലഘട്ടം അവിടെ വരുന്ന ആളുകൾ അവർ, പിന്നെ അവരുടെ VK-നൊക്കെ കഥകൾ, VK-ൻ്റെ കഥകൾ അധികവും ഞാൻ തന്നെ വരച്ചിട്ടുണ്ട്. ഇതിനതാണ് ഇഷ്ടം. നമ്പൂതിരി സാർ കഴിഞ്ഞ വർഷം ലൈവത്തോണലും ലൈവായിട്ട് നമുക്ക് വേണ്ടി വരച്ചതാണ്. ഈ വേദിയിലെത്തി ഇവിടെ ഒരു ചിത്രം വരയ്ക്കാൻ പോവാണ്. ഇവിടെ വരുമ്പോ എന്താണ് തോന്നുന്നത്? ഇപ്പോ ഞാന് അടുത്ത വരച്ചു തീർന്നത് ജയരാജൻ എന്ന് പറഞ്ഞ ഒരു സിനിമ ഡയറക്ടർ ഉണ്ടല്ലോ, അദ്ദേഹം ഒരു സിനിമ ഇപ്പൊ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ അതിലെ കുറെ കഥാപാത്രങ്ങള് അദ്ദേഹം എന്നെ കൊണ്ട് വരപ്പിച്ചു. രഞ്ജി പണിക്കരാണ് തോന്നുന്നു ആ നായകനായിട്ട്, പിന്നെ ഏതോ ഒരു സ്ത്രീയാണ് നായിക. അപ്പം അവരുടെ സ്കെച്ചസ് ഞാൻ ആ സ്റ്റോറി മുഴുവൻ തകഴിയുടെ കഥയാണ്. അതൊരു പട്ടാളക്കാരൻ്റെ, റിട്ടയർ ചെയ്ത് വന്ന ഒരു പട്ടാളക്കാരൻ്റെ കാല് പോയിട്ടുള്ള ഒരവസ്ഥയിലുള്ള, അയാൾക്ക് തപാൽ പോസ്റ്റ്മാനായിട്ട് ഒരിക്കൽ കുട്ടനാട്ടിലൊരിക്കൽ ജോലി കിട്ടുകയാണ്. അപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് പിന്നെ നല്ല രസമാണ്. കുറച്ചൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു വേദന തോന്നും. ഇപ്പോഴും ഈ ക്യാൻസറിനെ പറ്റിയിട്ടുള്ള ചർച്ചയാണ് ഇപ്പം ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. ക്യാൻസർ രോഗത്തെ പറ്റിയിട്ടുള്ള ഒരു ചിത്രം വരക്കുന്നതിനെ പറ്റിയിട്ടാണ്. ക്യാൻസർ വളരെ മാരകമായിട്ടുള്ള ഒരു അസുഖമാണ്, വരാതിരിക്കട്ടെ എന്ന് പറയുള്ളൂ. പക്ഷെ എനിക്ക് പറ്റി കുറച്ച് ക്യാൻസർ രോഗികളെ എനിക്കറിയാം. പക്ഷെ അവര് പലപ്പോഴും നമുക്ക്, എനിക്ക് തോന്നുന്നത് എൻ്റെ ഗുരുനാഥൻ KCS പണിക്കർ ക്യാൻസറായിട്ടാണ് അദ്ദേഹം മരിച്ചത്. അപ്പം ഈ വളരെ ക്രൂരമായിട്ടുള്ള ഒരു അസുഖം ഒരുപാട് ആളുകളെ മാറി വരുന്നു. നല്ല ചികിത്സ മാറി, സുഖമായിട്ടുള്ള മാറിയിട്ടുള്ള ആളുകളുണ്ട് ധാരാളം ഇപ്പോൾ. പക്ഷെ പഴയ കാലത്ത് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉപേക്ഷിച്ച മട്ടാണ്. പക്ഷെ ഇന്ന് അതിനും ചികിത്സകളുണ്ട്. അതൊരു വലിയ സംഭവമാണ് ലോകത്തില്. ഇന്ന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ. അതൊരു വലിയ സംഭവമാണ്. വാസ്തവത്തിൽ ഈ മനുഷ്യനെ സേവിക്കുക എന്നുള്ളതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാതൃകയാണിത്, അതൊരു സംശയമാണ്. അപ്പൊ ആ ഒരു ഇതില് എന്തേലും പരിപാടിക്ക് പങ്കെടുക്കുക എന്നുള്ളത്
വലിയൊരു അനുഭവം തന്നെയാണ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് നമ്പൂരി സാർ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യത്തെ കാര്യം അദ്ദേഹത്തിന്റെ വര കാണാന്നുള്ളതാണ്. ഈ വേദിയിൽ എന്താണ് വരയ്ക്കുന്നത് ഞങ്ങൾ ആകാംക്ഷയോടെ ഒറ്റ നോക്കുകയാണ്. തീർച്ചയായും അവിടെ ഒരു പക്ഷേ ഉദ്ദേശിച്ച വലിപ്പം ഇല്ല ക്യാൻവാസ്. ഞാനൊരു പോർട്രേറ്റ് മാത്രം വരച്ചു, ഗാന്ധിയുടെ ഒരു പോർട്രേറ്റ്. എന്താണെങ്കിലും ഞങ്ങൾക്കത് ഏറ്റവും നല്ലപ്പെട്ടതാണ്. നമുക്ക് അങ്ങോട്ട് ശരി 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 ശരി.